തെരഞ്ഞെടുപ്പ് കാലത്ത് ശൈലജ ടീച്ചറായിരുന്നു വിവാദങ്ങളുടെ ഇടയിൽപ്പെട്ട് ഒഴറിയതെങ്കിൽ ഇപ്പോൾ വിവാദത്തിലെല്ലാം പെട്ട് പരമാവധി സൈബറായ ആക്രമണം നേരിടുന്ന വ്യക്തി തിരുവനന്തപുരം മേയറായ ആര്യയാണ്. പ്രായത്തിൽ കുറഞ്ഞ പ്രായത്തിൽ തന്നെ കൃത്യമായ അധികാരസ്ഥാനത്തിലേക്ക് എത്തിയ ആര്യയ്ക്കെതിരെ തുടക്കകാലം മുതൽ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. ഒരു സമയത്ത് എപ്പോഴും ഇത്തരം സൈബർ ഞരമ്പ് രോഗികൾക്ക് ആരെയെങ്കിലുമൊക്കെ ആക്രമിച്ചുകൊണ്ടേയിരിക്കണം. വടകര മണ്ഡലവുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചറെ ആക്രമിക്കാനായിരുന്നു യു ഡി എഫിലെ ഒരു വിഭാഗം ആളുകളുടെ പിൻബലത്തോടെ ഒരു പ്രത്യേക കുറേ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ആക്രമണം നടന്നു വന്നിരുന്നത് ശൈലജ ടീച്ചർക്കെതിരെയായിരുന്നു. ഇവിടെ യു ഡി എഫിന് പരമാവധി സൗകര്യം ഒരുക്കുക എന്നുള്ളതെല്ലാമാണ് ഈ മാധ്യമങ്ങളും ഇത്തരം സൈബർ ടീമുകളും കണ്ടിരുന്നത്. ആ വിഷയം മാറിക്കഴിയുന്നതിന് മുമ്പ് തന്നെ പുതിയ വിവാദം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് ആര്യ തടഞ്ഞു അല്ലെങ്കിൽ ഡ്രൈവറും ആര്യയുമായുള്ള തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ഇത്തരം സൈബർ രോഗികളുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി കെ കെ ശൈലജയ്ക്ക് നേരെയുണ്ടായ അശ്ലീല പ്രചാരണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗും അശ്ലീല ആംഗ്യപ്രയോഗവും ചോദ്യം ചെയ്ത മേയർ ആര്യയാണ് തെറ്റുകാരി എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച ഏതാനും മാധ്യമങ്ങളാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഴിതിരിച്ചുവിട്ട് കൂടുതൽ കലങ്കുഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷവും സൈബർ സേനയും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. ഇതോടെ മേയറും കുടുംബവും അതിക്രൂരമായ സൈബർ ആക്രമണത്തിനാണ് കഴിഞ്ഞ 48 മണിക്കൂറായി ഇരയായിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ സംഭവങ്ങൾ പ്രതിയാവുകയും ക്രിമിനൽ പശ്ചാത്തലമടക്കം ആരോപിക്കപ്പെടുന്ന താൽക്കാലിക ഡ്രൈവറെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇതിനു മുമ്പ് ഈ പ്രതിയായ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി വിവാഹിതനല്ല, വിഭാര്യനാണ്. അദ്ദേഹം ത്തിനെതിരെ ഇതിനു മുമ്പ് നഗ്നതാ പ്രദർശനം അടക്കമുള്ള വിവിധ കേസുകളും മറ്റും ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് എല്ലാ വിവരങ്ങളും പുറത്തു വന്നതാണ്. ഏതൊരു സംഭവത്തിൽ പ്രതിയേർക്കപ്പെട്ടാലും ആദ്യം പരിശോധിക്കുന്നത് പ്രതിയുടെ പൂർവ്വകാല ചരിത്രങ്ങളും അല്ലെങ്കിൽ ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുകളുമാണ് പോലീസ് അടക്കം ഏത് കാലഘട്ടത്തിലും പരിശോധിക്കുക. അന്വേഷണ സംഘവും ഇതുതന്നെയാണ് ആദ്യം പരിശോധിക്കുക. ഇയാൾ ഇത്തരത്തിൽപ്പെട്ട ഒരു ക്യാരക്ടറിൻ്റെ ഉടമയാണോ എന്നുള്ള, അതായത് ഒരു മോഷണ കേസിൽ പ്രതിയെ പിടിച്ചാൽ ഇയാൾക്ക് മറ്റു മോഷണങ്ങളുമായി ബന്ധമുണ്ടോ, ഇതിനു മുമ്പ് മോഷണ കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളാണ് പോലീസ് ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ശേഖരിക്കുക. ഇതിനുശേഷമായിരിക്കും പ്രതികർക്കലും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുക. ഇതിനുശേഷം നടത്തുന്ന എൻക്വയറിയിലാണ് കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടത്. എന്തൊക്കെയാണെങ്കിലും ഈ ഡ്രൈവറെ സംരക്ഷിക്കാനുള്ള വലിയ തോതിലുള്ള, യദു എന്ന് പറയുന്ന ഈ ഡ്രൈവറെ സംരക്ഷിക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും കൃത്യമായിട്ടുള്ള ഒരു സൈബർ കൂട്ടവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമാനമായ എല്ലാ സംഭവങ്ങളിലും ബസ് തടഞ്ഞവരെയും ചോദ്യം ചെയ്തവരെയും വീരാംഗനകളാക്കിയവരാണ് മാധ്യമങ്ങൾ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും കെ എസ് ആർ ടി സി ബസ്സിന് മുമ്പിൽ ബൈക്ക് കയറ്റി നിർത്തിയ വനിത, അല്ലെങ്കിൽ കെ എസ് ആർ സി ഡ്രൈവറെ പാഠം പഠിപ്പിച്ച ലേഡി സൂപ്പർ സ്റ്റാർ, അങ്ങനെയുള്ള വിവിധ രീതികളിലുള്ള ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇവർക്കെല്ലാം വീരപരിവേഷമാണ് നൽകിയിരുന്നെങ്കിൽ അതേ മാധ്യമങ്ങളാണ് ആര്യയുടെ വിഷയം വന്നപ്പോൾ മലക്കം പറഞ്ഞിരിക്കുന്നത്. അതായത് തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരോധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. ഡിവൈഎഫ്ഐയോടുള്ള വിരോധം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഒരു ഭാഗത്തെ ശൈലജ ടീച്ചറോട് കാണിച്ച അതേ നിസ്സംഗതയും അതോടൊപ്പം തന്നെ അതേ അവഗണനയുമാണ് ഇവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച പട്ടം പ്ലാമൂട് വെച്ച് മേയറും കുടുംബവും സഞ്ചരിച്ച കാറിൻ്റെ ഇടതുവശത്ത് സൂപ്പർഫാസ്റ്റ് ഇടിക്കാൻ വന്നതോടെയാണ് ആര്യയും സഹോദര ഭാര്യയും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത്. ഈ സമയത്താണ് ഡ്രൈവർ യദുകൃഷ്ണൻ അശ്ലീല ആംഗ്യം കാണിച്ചത്. അശ്ലീല പ്രയോഗം ചോദ്യം ചെയ്തപ്പോഴും തിരിച്ചു കയറുകയാണ് ഡ്രൈവർ ചെയ്തത്. എന്നാൽ തെറ്റും ഗൗരവം മനസ്സിലാക്കി ഡ്രൈവർ അന്ന് രാത്രി തന്നെ മേയറോട് ഫോൺ വിളിച്ച് മാപ്പ് അപേക്ഷിക്കുന്നുമുണ്ട്. അതായത് ആര്യയെ വിളിച്ചിട്ട് ഫോണിൽ കൂടെ തന്നെ പറയുന്നുണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇങ്ങനെ സംഭവിച്ചല്ല, ഞാൻ ബോധപൂർവ്വം ചെയ്തതല്ല എന്നെല്ലാ രീതിയിൽ ഇവർ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. അതേ പ്രതിയെ സംരക്ഷിക്കാനുള്ള അഥവാ ആ പ്രതിയുടെ കുറ്റങ്ങളെ സമ്മതിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലരുടെ ഇടപെടലിനെ തുടർന്ന് പിറ്റേന്ന് മുതൽ സംഭവം മേയർക്കെതിരെ തിരിക്കുകയായിരുന്നു. ഞായറാഴ്ച ഡ്രൈവർ യദുവിനെ ചില മാധ്യമപ്രവർത്തകരും എം എൽ എയും ബി ജെ പി നേതാക്കളും വിളിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് ട്വിസ്റ്റ് ഉണ്ടായതെന്ന ആക്ഷേപം ശക്തമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ രാഷ്ട്രീയ നിറം നോക്കി പ്രതികരിച്ചാൽ മതിയെന്ന അപകടകരമായ അവസ്ഥയാണ് ചില മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഇത് വലിയ തോതിൽ അപകടം ചെയ്യുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു വനിത ഒരു പക്ഷത്തായി കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇത്തരം ആളുകൾ നടത്തുന്ന ഇത്തരം കുടിലമായ നീക്കങ്ങൾ ഏത് വിധേനയും അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ തികഞ്ഞ രാഷ്ട്രീയ അന്ധതയും രാഷ്ട്രീയ വിരോധവും മൂലം മാത്രം ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കെതിരെ സ്ത്രീകൾ, അതായത് ഇടതുപക്ഷത്തെ സ്ത്രീകൾ വരുന്ന കേസുകളിലെല്ലാം ഇത്തരം ചില നിലപാടുകളാണ് ഇത്തരം ചില മാധ്യമങ്ങളും ഇത്തരം സൈബർ കൂട്ടങ്ങളും സ്വീകരിക്കുന്നത്. ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഏതായാലും ഇന്നലെ അശ്ലീല വീഡിയോ അയച്ച
അതായത് വാട്സപ്പ് വഴി അശ്ലീലമായ കമൻറ്റുകൾ അയച്ച ആളെയടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പോലീസ് കൃത്യമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ കൂടുതൽ പരിഗണനയിലേക്കാണ് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഡ്രൈവറെ സംരക്ഷിക്കുന്ന നിലപാടാണ് ചില മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചത്. അവർ പിന്നീട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെ അവർ തിരിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ എന്നാലും ഇതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ പുറത്തുവിടാതെ ഇവർ ചില പ്രത്യേക അജണ്ടകൾ വച്ച് പെരുമാറുകയാണെന്ന് മാത്രമാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുന്നത്.